പുതിയ കാട്ടാളൻ മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപിയുടെ കവിത. ആദിമ മനുഷ്യൻ വേട്ടയാടിയിരുന്നത് സ്വന്തം പശിയടക്കാനായിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യൻ ഹിംസ നടത്തുന്നത് കേവലം ഹിംസയ്ക്ക് വേണ്ടിയാണ്, വിനോദത്തിന് വേണ്ടിയാണ്. മാ നിഷാദ എന്ന ആദികവിയുടെ നിലവിളിയുടെ പ്രതിധ്വനി പുതിയ കാട്ടാളനിൽ തുടിക്കുന്നു. കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ. പുലരൊളിയിൽ ഒരു തത്ത എൻ്റെ തൈമാവിൻ്റെ തളിരിലക്കൊമ്പത്തു വന്നിരുന്നിന്നലെ അഴകുഴുകുമരുമച്ചിറകുതുക്കി ചുണ്ടിലിതഴ്വിടരുമേതോ മനോജ്ഞ സംഗീതവും മിഴിയിണയിൽ അനുഭൂതി പൂക്കുന്ന ഭാവവും തിരയിളകുമേതോ നിഗൂഢാർത്ഥരാഗവും കതിരണിയുമിന്നിലെ കാവ്യാനുഭൂതിയെ കടമിഴിയയച്ചവൾ കീഴടക്കിടവേ അനുജനൊരു കവണിയിൽ കല്ലുമായി പമ്മിനി നെറിയുവാൻ തത്തയെ ഉന്നം പിടിക്കവേ ഇടനെഞ്ചു പൊട്ടി ഞാൻ കേണുപോയി അനുജന്റെ നില കണ്ടു ഞെട്ടിപ്പറഞ്ഞുപോയി വിധം അരുതരുതു കൊല്ലരുതനുജ അരുതരുതു കൊല്ലരുതനുജ മനസ്സിൻ്റെ അമൃതുമായെത്തുമീ ശാരിക പൈതലെ പുതിയ രാമായണം പാടുവാൻ മലയാള മധുര സങ്കീർത്തനം മീട്ടുവാനെത്തുമീ കിളിവിടെ വാഴട്ടെ കളമൊഴികൾ തൂകട്ടെ പുളകമതിരമ്യമായി പൂത്തുലഞ്ഞിടട്ടെ ഹൃദയമതികാമ്യമായി പാടട്ടെ ഇതിഹാസമുകുളമതി തേജസ്സിൽ വിടരട്ടെ നാളെയും തലമുറകളാസ്വദിക്കട്ടെ ഈ കാന്തി തന്നലയൊലികളെത്തട്ടെ വിശ്വസാനുക്കളിൽ കരളുരുകുമേട്ടൻ്റെ ചുടുകണ്ണുനീരിൻ്റെ വില അനുജനറിയില്ല കിളിമകളെ അറിയില്ല കവണി അതിശക്തിയായുയരുന്നു വീശുന്നു ഞൊടിയിടയിലിടിമിന്നൽ പായുന്നു നെഞ്ചകം പിടയുന്നു തത്തയുടെ അഴകാർന്ന ചിറകുകൾ തളരുന്നു വിറയാർന്നു വീഴുന്നു ദീനമായി ഹരിത നിറമിയലുമാ ചിറകെടുക്കാനല്ല രുചിയോടെ മാംസം പൊരിച്ചു തിന്നാനല്ല കതിർമണി അരിഞ്ഞതിൻ പക തീർക്കുവാനല്ല കവണിയുടെ കണിശം പരീക്ഷിക്കുവാനല്ല വെറുമൊരു രസം ഹിംസ ഇവിടെ വെറുമൊരു രസം ഹിംസ ഇവിടെ എന്നനുജന്നു ഹൃദയമിരുൾ മൂടിയോ കരുണയുറവറ്റിയോ പുതിയ കാട്ടാളത്തമുണരുന്നുവോ മണ്ണിലിഴ പൊട്ടി വീണുവോ സന്മനോവീണകൾ പുതിയ കാട്ടാളത്തമുണരുന്നുവോ മണ്ണിലിഴ പൊട്ടി വീണുവോ സന്മനോവീണകൾ